നല്ല ഓട്സ് ഏതാണ്, തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? ഗോതമ്പും അരിയും പോലെ തന്നെ ധാന്യവർഗത്തിൽപ്പെട്ട ഒരു വിളയാണ് ഓട്സ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഓട്സ് ഉപയോഗിക്കുന്നത് വിരളമായിരുന്നു. എങ്കിലിപ്പോൾ ഓട്സ് എന്തെന്ന് അറിയാത്ത മലയാളികളുണ്ടാകില്ല. അതിൻ്റെ പോഷക ഗുണങ്ങളെപ്പറ്റിയും എല്ലാവരും ബോധവാന്മാരാണ്. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. നാരുകളാലും പ്രോട്ടീനുകളാലും സൂക്ഷ്മ പോഷകങ്ങളാലും സമ്പുഷ്ടമാണ് ഓട്സ്. ഓട്സിൽ ബീറ്റാഗ്ലൂക്കൻ എന്ന വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന നാരിൻ്റെ ഘടകം അധികം ഉള്ളതിനാൽ അമിതവണ്ണം, കൊളസ്ട്രോൾ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ ഇവയെല്ലാം നിയന്ത്രിക്കാൻ അനുയോജ്യമായ ഒരു ആഹാരമാണിത്. എന്നാൽ ഏതുതരം ഓട്സ് തിരഞ്ഞെടുക്കണം എന്നും അത് ഏതൊക്കെ രീതിയിൽ പാചകം ചെയ്യുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണപ്രദമാകുന്നത് എന്നും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എത്നിക് ഹെൽത്ത് ഫുഡ് വിശദീകരിക്കുന്നു. ഓട്സിനെ പ്രധാനമായും നാലായി തരംതിരിക്കാം. ഒന്ന്, ഇൻസ്റ്റൻ്റ് ഓട്സ്. ഇൻസ്റ്റൻ്റ് ഓട്സ് ഏറെ പ്രോസസ്സ് ചെയ്തതും തവിട് കുറവുള്ളതുമാണ്. എന്നാൽ അവയാണ് നമ്മുടെ വിപണിയിൽ അധികമായി ലഭിക്കുന്നതും പാചകം ചെയ്യാൻ എളുപ്പമുള്ളതും. രണ്ട്, റോൾഡ് ഓട്സ്. മീഡിയം ലെവലിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് റോൾഡ് ഓട്സ്. ഇൻസ്റ്റൻ്റ് ഓട്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് പോഷകമൂല്യം കൂടുതലാണ്. മൂന്ന്, സ്റ്റീൽ കട്ട് ഓട്സ്. ഗ്രോഡ് ഓട്സ് മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുമ്പോൾ ഐറിഷ് ഓട്സ് എന്നും അറിയപ്പെടുന്ന സ്റ്റീൽ കട്ട് ഓട്സ് ലഭിക്കുന്നു. സ്റ്റീൽ കട്ട് ഓട്സ് പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ്. മറ്റു രണ്ടു തരം ഓട്സിനേക്കാളും നാരിൻ്റെ അംശം ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നു. നാല്, ഹോൾ ഗ്രോട്ട് ഓട്സ്. ഒട്ടും തന്നെ പ്രോസസ്സ് ചെയ്യാത്ത, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും തവിടും അടങ്ങിയിരിക്കുന്ന പോഷക സമൃദ്ധമായ ഓട്സാണ് ഹോൾ ഗ്രോട്ട് ഓട്സ്. തൊണ്ട് നീക്കം ചെയ്ത് മുഴുവൻ പരിപ്പാണ് ഗ്രോട്സ്. അത് പാകം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്നതുമാണ്. ഗ്രോട്സ് ഓട്സ് ദഹന സമയം വൈകിപ്പിക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയുന്നു. തവിടോടുകൂടിയ ഓട്സ് കഴിക്കുമ്പോഴാണ് പൂർണ്ണമായും അതിൻ്റെ പോഷക ഗുണങ്ങൾ ലഭിക്കുന്നത്. അതിനാൽ ഇനി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് അനുയോജ്യമായ ഓട്സ് തിരഞ്ഞെടുക്കുക. സാധാരണയായി എല്ലാവരും ഓട്സ് പാലിലോ വെള്ളത്തിലോ കുറുക്കി കഴിക്കുകയാണ് ശീലം. എന്നാൽ ഇങ്ങനെ കുറുക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉയരുന്നു. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരം എത്ര വേഗത്തിൽ ഷുഗറിനെ അഥവാ കാർബോഹൈഡ്രേറ്റിനെ വലിച്ചെടുക്കുന്നു എന്നതിൻ്റെ അളവാണ്. എന്നാൽ ഓട്സ് സാധാരണയായി ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. എന്നാൽ അത് പാകം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഞ്ഞി കുടിക്കുന്നത് പ്രമേഹത്തിന് അത്ര നല്ലതല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കഞ്ഞിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതൽ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഓട്സ് കുറുക്കുമ്പോൾ കഞ്ഞിയേക്കാൾ കൂടുതൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഭക്ഷണമായി അത് മാറുന്നു. അതിനാൽ കുറുകിയ രൂപത്തിൽ ഓട്സ് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും അനുയോജ്യമായിരിക്കില്ല. അതുകൊണ്ട് ഓട്സ് എപ്പോഴും പലതരം വിഭവങ്ങളായി പാചകം ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഉദാഹരണത്തിന്, ഓട്സ് കൊണ്ടുള്ള ഇഡലി, ദോശ, പുട്ട്, ഉപ്പുമാവ് ഇവയെല്ലാം പ്രധാന ഭക്ഷണമായി ഉൾപ്പെടുത്താവുന്നതാണ്. ഈ അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.